നമസ്കാരം. നമ്മളീ ഏകീകൃത സിവിൽ കോഡ് അതിങ്ങനെ നമ്മളുടെ ചാനലിൽ വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, വാർത്താ വായനക്കാർ, അവർ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായിട്ട്, അവരെങ്ങനെ പറയാം, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെയാവുമ്പോൾ വിഷമിക്കേണ്ട കാര്യമല്ലല്ലോ, ഒറ്റയടിക്ക് കൊണ്ടുവന്ന് തലയിൽ കൊണ്ടിടുമ്പോഴല്ലേ അയ്യോ നിലവിളിക്കുക. അപ്പം ഇത് വളരെ ബുദ്ധിപൂർവം എന്ന് പറയാം, മറ്റുള്ളവരിലേക്ക് ശനേഹി ശനേഹി എന്ന് സംസ്കൃതത്തിൽ പറയും, പതുക്കെ പതുക്കെ കയറ്റി വിട്ടാണ്, സ്ലോ പോയ്സൺ പോലെ. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞത്, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ പോലീസ് യൂണിഫോം. ഇനി എല്ലാം അങ്ങനെ ആവാൻ പോണത്, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ഭാഷ, അതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ വസ്ത്രധാരണം. നാളെ ഇവിടെയുള്ള എല്ലാവരും ഗുജറാത്തികളുടെ പോലെ വസ്ത്രം ധരിക്കണം, അങ്ങനെയാവും ചിലപ്പോൾ. ഇവിടെ 90 വയസ്സുള്ള അമ്മൂമ്മമാര് ചുരിദാറൊക്കെ നടക്കേണ്ടി വരും. ഇങ്ങനെ ഒരൊറ്റ ഇന്ത്യ, അവസാനം ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി, അങ്ങനെയും വരും. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനി മറ്റുള്ള മതപരമായിട്ടുള്ള ആചാര അനുഷ്ഠാന സംബന്ധിയായിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ വലിയ പ്രബലതയുണ്ടാവില്ല. അവരുടെ വിവാഹ സംബന്ധിയായിട്ടുള്ള നിയമങ്ങൾ, അവരുടെ മരണ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും വലിയ അതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാവില്ല. അതിനൊരു വികേന്ദ്രീകൃത ഭാവങ്ങൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അതൊന്നും ഉണ്ടാവാൻ പോണില്ല. അത് പല രൂപത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ അടിയിൽ മണ്ണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല, മണ്ണ് പോയിക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒലിച്ചു പോകും. ഗുജറാത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു ഗുജറാത്ത് സർക്കാർ. ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പാക്കാൻ വേണ്ടി ഗുജറാത്ത് സർക്കാർ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ ഗുജറാത്തിൽ നടക്കാൻ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. അതിന് മുന്നോടിയായിട്ടുള്ള പല രൂപത്തിലും പല ഭാവത്തിലുള്ള പല ഓഫറുകളുണ്ട്. അതിലൊന്നാണിത്. ഇത് ഹിന്ദുക്കൾക്കുള്ള ഓഫറാണ്. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ 3 മുതൽ 4 വരെ അംഗങ്ങളുണ്ടാകും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ഒരു മന്ത്രിസഭാ യോഗം നടന്നു. അതിലാണ് സമിതി രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇത് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രാലയം, അവിടെ നിന്നുള്ള അതിൻ്റെ സഹമന്ത്രി ഹർഷ് സാംഗ്വിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ അവസാനത്തെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത്. ഗുജറാത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ ഈ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ ഓഫറുകളൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം മിക്കവാറും അവസാനത്തേതായിരിക്കും. അതിനാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്, ഏകീകൃത സിവിൽ കോഡ് സംബന്ധിയായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത്. ഇതിന് മുൻപ് ഉത്തരാഖണ്ഡിൽ, അവർ ഹിമാചൽ പ്രദേശിൽ, അവിടെയുള്ള BJP സർക്കാരുകൾ അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഏകീകൃത കോഡ്, സിവിൽ കോഡ് നടപ്പാക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിമാചൽ പ്രദേശിലെ പോളിംഗ് തീയതി മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുജറാത്തിൻ്റെ ഇത് പിന്നീട് പ്രഖ്യാപിക്കാം എന്നുള്ളൊരു നിലപാടാണ് അവരും കൈക്കൊള്ളത്. അത് എന്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയില്ല. 12 നവംബർ ഹിമാചൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. 25 ഒക്ടോബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 8 ഡിസംബർ വോട്ടെണ്ണൽ നടക്കും. 2023 ഫെബ്രുവരി 18 ഗുജറാത്ത് സർക്കാരിൻ്റെ കാലാവധി കഴിയുക. അപ്പോൾ 2023 ജനുവരി 8 ഹിമാചൽ പ്രദേശിൻ്റെ കാലാവധിയും അവസാനിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതെന്തെങ്കിലും ആകട്ടെ, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എല്ലാവരും മറ്റേ ആന തരാൻ ചേര തരാം എന്നൊക്കെയും പറയും, അമ്പിളിമാറിനെ പിടിച്ചു തരാമെന്നൊക്കെയും പറയും. അത് നമ്മളുടെ ഒരു അതൊരു പരിപാടിയായിട്ട് നടന്നു പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളാരും അത് നിങ്ങളത് തന്നില്ലല്ലോ എന്ന് ചോദിക്കാറുമില്ല. അപ്പോൾ ജനങ്ങൾ വിഡ്ഢിവേഷം കെട്ടി ചമയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരിങ്ങനെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം വന്ന സമയത്ത് ഗുജറാത്തിൽ അവിടെയുള്ള മുസ്ലിം വ്യക്തിഗത ബോർഡ് അവരെ എതിർത്തിട്ടുണ്ട്, അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ രസം,
ഇത് മുസ്ലിങ്ങൾ സംഘടനകൾക്ക് അറിയാഞ്ഞിട്ടല്ല. എന്തൊരു കാര്യം നടപ്പാക്കാനും ഇപ്പോൾ ബി ജെ പി കണ്ടെത്തിയ ഒരു വലിയൊരു സൂത്രപ്രയോഗമുണ്ട്. എന്ത് വേണം ഇവിടെ നടപ്പാക്കാം, അത് നടപ്പാക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴി ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഹേ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മുസ്ലിം സംഘടനകൾ പറയണം. അങ്ങനെ മുസ്ലിം സംഘടനകൾ പറഞ്ഞാൽ ആ പറച്ചിലാണ് ഇവരുടെ നയരൂപീകരണത്തിനും ഇവരുടെ നയം നടപ്പിലാക്കുന്നതിനുള്ള വളം. ഏകീകൃത സിവിൽ കോഡ് വളർത്താൻ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനും അതിനെ വളർത്തിക്കൊണ്ടുവരാനും അവർ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങളെ എതിർക്കണം കണ്ടിട്ടില്ലേ? മുസ്ലിങ്ങളെ എതിർക്കുന്നു, മുസ്ലിങ്ങൾ സിവിൽ കോഡിനെ, ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ 80% ഹിന്ദുക്കളാണ് ഉള്ളത്. അതിനുള്ള 40% ഹിന്ദുക്കൾ വോട്ട് ചെയ്താലും ഇപ്പോൾ 30% ഹിന്ദുക്കൾ വോട്ട് ചെയ്താലാണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി പേര് വോട്ട് ചെയ്താലും അപ്പോൾ ഇവിടെ ഇപ്പോൾ നടപ്പാക്കുന്നത് യോഗി ആദിത്യനാഥ് നടപ്പാക്കിയ പ്രോഗ്രാമിൻ്റെ വാലറ്റം പിടിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. 80-20 എന്ന് പറഞ്ഞ് വലിയൊരു ആപ്ത വാക്യമായിട്ട് മാറിയിരിക്കുകയാണ്, വലിയൊരു മന്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വെറുതെ എഴുതി വെച്ചാൽ മതി, ഇപ്പം എല്ലാവർക്കും കാണാപ്പാടാണ്. ആയതുകൊണ്ട് തന്നെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ചുമരന്മാരും ആരും അറിയാതെ എഴുതി വയ്ക്കുക 80:2 അഥവാ 80 vs 20, 80-20, 80-20, 80-20. അർത്ഥം മനസ്സിലായല്ലോ. 80% വരുന്ന ഹിന്ദുക്കൾ ഇവിടെ മത്സരിക്കുന്ന 20% വരുന്ന മുസ്ലിങ്ങളോടാണ്. ആരെ ജയിപ്പിക്കേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കുക. ആരെ ജയിപ്പിക്കുക? ഇതാണ് ഉത്തർപ്രദേശ് നടപ്പാക്കിയത്. ഒരൊറ്റ കാൻഡിഡേറ്റിനെ പോലും അവർ MLA സ്ഥാനത്തേക്ക് നിർത്തിയിരുന്നില്ല അവർ. അപ്പോൾ കൃത്യമായിട്ടും UP എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വവാദികളുടെ ഒരു മന്ത്രിസഭയാണ് അവിടെ. അവിടെ നല്ല ഹിന്ദുക്കൾക്ക് പോലും രക്ഷയില്ല. പിന്നെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളും പിന്നെ വളരെ കുറവേ ഉള്ളൂ. അവരാഞ്ച പിന്നെ കാക്കൂട്ടത് അറിയിട്ടിരിക്കുകയാണ് ക്രിസംഖ്യകൾ, നാണവും മാനവും ഇല്ലാതെ വർഗ്ഗങ്ങൾ. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ, അവരവിടെ ചരക്കാൻ നടക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവിടെ നടന്നു പോകും. മുസ്ലിങ്ങൾ അതിന് കിട്ടില്ല. ഇനി എനിക്ക് മുസ്ലിം സംഘടനകളോട് പറയാനുള്ളത്, നിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ എതിർത്തില്ല പിന്നെ കാര്യം എളുപ്പമായിരുന്നു. അതെ, മുസ്ലിങ്ങൾ പോലും അതിനെ അനുകൂലിച്ചു, ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചു. അപ്പം പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇനി എതിർത്ത് കഴിഞ്ഞാലോ? അപ്പോഴും പറഞ്ഞാൽ അതേ മുസ്ലിങ്ങൾ എതിർത്തു. അപ്പം എന്താ, ഹിന്ദുക്കൾക്ക് ആവേശം വർദ്ധിക്കും, അതൊക്കെ വോട്ടായിട്ട് മാറും. ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 80 vs 20, ഈ തന്ത്രം ഇവിടെ നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ വരുമ്പോഴായിരിക്കും ചെറിയ തോതിലുള്ളൊരു എതിർപ്പുണ്ടാകുക. അവരെത്രത്തോളം അതിനെ പ്രതിരോധിക്കുമെന്നറിയില്ല, അതിനുള്ള എത്രത്തോളം ശക്തിയുണ്ടെന്നറിയില്ല. അവർ പ്രതിരോധിക്കും. ഒരു പഞ്ചാബോ സിഖുകാർക്കോ അതല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡിനോട് സിഖുകാർക്കോ പാഴ്സികൾക്കോ സിന്ധികൾക്കോ അവർക്കൊന്നും എതിർക്കാനുള്ള ശേഷിയില്ല. എതിർക്കാനുള്ള ശേഷിയുള്ള രണ്ട് മുഖങ്ങളായിട്ട്, രണ്ട് വിഭാഗങ്ങളായിട്ട് ഞാൻ കരുതുന്നു, ഒന്ന് മുസ്ലിം വിഭാഗത്തെയും പിന്നെ ഒന്ന് തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ ചിന്താഗതി പുലർത്തുന്നവരെ മാത്രമാണ് ഞാൻ കാണുന്നത്. മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ എന്തിനെ എതിർക്കുന്നുവോ അതിനെ അനുകൂലിക്കേണ്ടതുണ്ടെന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ബോധതലം വളർത്തിയെടുത്തിരിക്കുകയാണ്. ഹിന്ദുക്കൾ മറ്റേ മുസ്ലിങ്ങൾ എന്തിനെയാണ് സ്വീകരിക്കുന്നത് അതിനെ നമ്മൾ എതിർക്കണം. മുസ്ലിങ്ങൾ എന്തിനെയാണോ തിരസ്കരിക്കുന്നത്, അവർ വെറുക്കുന്ന എന്തിനെയാണോ അതിനെ നമ്മൾ സ്നേഹിക്കണം, അവർ സ്നേഹിക്കുന്നതിനെ നമ്മൾ വെറുക്കണം. അതാണിപ്പോൾ ഇവിടുത്തെ യോഗി ആദിത്യനാഥയും കൊണ്ടുവച്ചിട്ടുള്ള മറ്റേ തെരഞ്ഞെടുപ്പ് തന്ത്രം. അതാണ് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഏകീകൃത സിവിൽ കോഡിനെ വെറുക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദം ഉയരണം, ഗുജറാത്തിൽ ഉയരണം, അവരെ കൊണ്ട് അലറി നിലവിളിപ്പിക്കണം. അതിനുള്ള കാര്യക്രമാദികൾ ഫെബ്രുവരി ആകുമ്പോഴേക്കും അവിടെ ഇലക്ഷൻ വരും, എങ്ങനെയായാലും ഫെബ്രുവരി വിട്ടുപോവില്ല. അപ്പോൾ അതിനു മുൻപ് BJP ഗവൺമെൻറ്റിനെയും BJP നേതാക്കന്മാരെയും, നരേന്ദ്രമോദി, അവർ അമിത്ഷാ പോലുള്ള ആൾക്കാരെയും, അവരുടെ നയങ്ങളെയും ഇനി അവർ പുതുതായിട്ട് കൊണ്ടുവരാൻ വല്ല നയങ്ങളുണ്ട് അതിനെയും ഉച്ചൈസ്രം അതിനെതിരെ മുസ്ലിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക. കാര്യം എളുപ്പമായി. ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് അഥവാ അതിൻ്റെ സംഘടനകൾക്ക് മിണ്ടാനും പാടില്ല, മിണ്ടാതിരിക്കാനും പാടില്ലാത്ത അവസ്ഥയാണ്. മേലോട്ട് ഒഴിഞ്ഞാലും താഴോട്ട് ഒഴിഞ്ഞാലും അവരുടെ കാര്യം ഗതികെട്ടൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അവർ മിണ്ടിയില്ലെങ്കിൽ ഇവിടെ എന്ത് കൊണ്ടുവന്നാലും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇനി മുസ്ലിങ്ങൾ എതിര് നിന്നാലോ? ഉടനെ പറഞ്ഞാൽ കണ്ടോ, മുസ്ലിങ്ങളെ എതിര് നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ എതിര് നിൽക്കുന്നത്. അപ്പം എന്ത് വേണം, നമ്മളൊക്കെ
നമ്മളൊക്കെ ഒറ്റക്കെട്ട്. ഈ രീതിയിലെ കാര്യങ്ങൾ പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഗുജറാത്തില്, നാളെ രാജസ്ഥാനില്, മറ്റന്നാ പഞ്ചാബില്, അത് കഴിഞ്ഞ ഉത്തർപ്രദേശില്, അത് കഴിഞ്ഞ ബീഹാർ, ഒറീസ, ബംഗാള്, എല്ലായിടത്തും ഈ സിവിൽ കോഡ് വരും. ഒരു സുപ്രഭാതത്തിൽ ക്യാൻസർ പോലെയാണ് ഇവരുടെ ഓരോ പരിപാടികളും, ക്യാൻസർ പോലെയാണ്. എൻ്റെ ഞാൻ കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് ഒരു പുത്തേഴത്ത് രാമചന്ദ്രൻ എന്നൊരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അവിടെ RSSകാരുടെ BJPകാരുടെ ഒരു ജാഥയാണ്. ഈ ജാഥ പോകുന്നത് കളക്ടറേറ്റിൻ്റെ അടയ്ക്കാൻ പോകുന്നത്, ധർണയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അത് തൃശ്ശൂരിൽ നിന്ന് ജാഥ ആരംഭിച്ചു. ജാഥ ആരംഭിച്ച് ഓരോ അര കിലോമീറ്റർ കൊഴിയും തോറും ഈ 50 പേരാണ് ജാഥ ആയിക്കൂടിയുണ്ടായിരുന്നത്. BJPകാർ അത്രയേ ഉള്ളൂ. ആ 50 പേരിൽ അത് 40 ആവും, അത് 30 ആവും, അത് 20. എന്തിനു പറയുന്നു, ഈ ധർണ കളക്ടറേറ്റ് പടിക്ക് എത്തിയപ്പോൾ 10-15 പിള്ളേരെ ഉള്ളൂ അവിടെ എത്തിയ സമയത്ത്. അന്ന് ഈ പുത്തേഴത്ത് രാമചന്ദ്രൻ എന്ന് സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വര എന്നാണ് BJPയിൽ 1000 പേര് തികച്ചൊരു ധർണയ്ക്ക് പോകാൻ, അതിലൊരു ജാഥയായിട്ട് പോകുന്നത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്നിപ്പോഴത്തെ സ്ഥിതി എന്താണ്? പതുക്കെ പതുക്കെ ശനേഹി 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 പതുക്കെ 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 ഉണർന്ന് ഉയർന്ന് ഉയർന്ന് ഇപ്പം എവിടെ എത്തി കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കമ്മിറ്റി വിളി, അവരൊരു സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ 15 പേരാണോ ഉണ്ടാവുക, 100 പേരാണോ ഉണ്ടാവുക, 2000 പേരാണോ ഉണ്ടാകുക? അവർക്കും കഴിയും ലക്ഷങ്ങൾ ആളുകളെ കൂട്ടാൻ. അതുകൊണ്ട് ക്യാൻസർ പോലെ 2-4 ആവുന്നു, 4-16 ആവുന്നു, 16 എത്രയാകുന്നു, ഇങ്ങനെ ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അവരുടെ നയങ്ങളും ഇതുപോലെ തന്നെയാണ്. ഓരോ മൂലയിൽ കൂടെ ആ നയങ്ങൾ നടപ്പാക്കി 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 അതിൻ്റെ നടുവിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഒറ്റ മാർഗ്ഗമേയുള്ളൂ, അതിലെ കൂട്ടത്തിൽ കയറി ജയ് വിളിക്കുക. ജയിക്കുന്ന പാർട്ടിക്ക് ജയ് ജയ് സിന്ദാബാദ്, അത്ര തന്നെ. ജയിക്കണ പാർട്ടി സിന്ദാബാദ്. നാളെ ഇവിടെ എല്ലാവരും ഭയചകിതരാണ് വാസ്തവത്തിൽ. അതൊരു വ്യക്തി മാത്രമല്ല, അല്ല അതൊരു പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, വ്യക്തികളും ഒരു പ്രസ്ഥാനങ്ങളും അല്ല, എല്ലാവരും ഭയചകിതരാണ്. തങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം, എന്നൊരു ഭാവം. പണ്ടൊക്കെ ഹിറ്റ്ലറൊക്കെയും ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, അവിടെ സ്റ്റാലിൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. റഷ്യയുടെ ഒരു വീട്ടിലൊരാൾ ഇരുന്ന് ചിരി, ഞാൻ മുമ്പ് പറഞ്ഞ കഥയാണ്, റഷ്യയുടെ വീടിൻ്റെ മുമ്പിൽ ഒരാൾ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. വെറുതെ കാലത്ത് അവിടെ ചിരി തുടങ്ങി, ഓഹോ എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആരോ എന്തോടത്താൻ ചിരിക്കണേ എന്ന് വെച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇന്നിവിടെ പോലീസുകാരൊന്നും വന്നല്ലോ വൈകുന്നേരം വരെ. കാലത്തും ഒരു വൈകുന്നേരം വരെ അങ്ങനെ ചിരിയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യത്തിൽ വേറൊരു കാര്യത്തിൽ എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്ന സംഭവമാണ് അവിടെ ഉള്ളത്. ഇതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള സകലമായ പേരും അവർ എന്ത് എന്തൊന്നിനെയോ പേടിച്ച്, ആരും നമ്മൾ ഈ ബാധ ഒഴിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും, എന്താ തൻ്റെ പ്രശ്നം, എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ പുറകിൽ ഒരാൾ കിടന്ന് നടക്കേണ്ടത് ഇങ്ങനെ തോന്നുക. ഞാൻ നടക്കുമ്പോൾ അയാൾ എൻ്റെ പുറകിൽ നടക്കും, ഞാൻ നിന്ന് അയാൾ നിൽക്കും, അത് ശരി. അപ്പോൾ ഇയാൾ എന്തെങ്കിലും മന്ത്രജ്ഞ ഇത് പറഞ്ഞു വിടും. ഏത് പറഞ്ഞ പോലെ ഇവിടെയുള്ള സകലമായ ഉദ്യോഗസ്ഥ പ്രമുഖർ, അവരെ വ്യവസായ പ്രമുഖന്മാർ, അവരെ സാഹിത്യകന്മാർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, കൈരുദാനം സ്വത്തുള്ള ആൾക്കാർ, പേരും ഇതുള്ള സെലിബ്രിറ്റികൾ, ഇവരെല്ലാവരും വാസ്തവത്തിൽ എന്തോ ഒരു ഭയം അവരെ പിടികൂടിയിരിക്കുക. എപ്പോഴാണ് ഇടി വരിക, പിൻകഴുത്തിൽ ഇടി കിട്ടുക, ഇടിയിച്ചാൽ ഈ ഇടി അത് വരിക എന്നത്തെ ഏത് കാര്യങ്ങൾ. ഇപ്പോൾ INA, ഇന്ത്യൻ മറ്റേ നാഷണൽ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ആ NIA എല്ലാ ബ്രാഞ്ചുകളും ഓരോ ജില്ലയിലും വരാൻ, അല്ല ഓരോ സംസ്ഥാനത്തിലും വരാൻ പോവുക. കേരളത്തിൽ അതിൻ്റെ ഒരു ശാഖ വരുന്ന പറയുമ്പോൾ പേടിക്കേണ്ടതാരാണ് BJPക്കാരെ. കാരണം വെച്ചാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് കൊടകരപ്പണം ഒഴുകും, അതിങ്ങനെ മറ്റേ കുഴലിൽ കൂടെ വരുന്ന സമയത്ത് അത് പൊത്തിപ്പിടിക്കാൻ പിടി ഉണ്ടാവും NIA. അപ്പോൾ അവരും പേടിക്കണം, എല്ലാവരും പേടിക്കണം. ഇതിലിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊന്നും ആരോടൊന്നും ആവശ്യപ്പെടാതെ ഇടുന്ന നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞു, സ്വാമിക്കൊരു ഗോൾഡ് എംബസി ആക്കാമെന്ന്. അങ്ങനെ പോലും പേടിച്ച് പറിച്ച് സത്യം പറഞ്ഞ് എൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ പലരും കൂടെ ഭയപ്പെടുന്നത്. കാരണം എന്താ, ഞാൻ എനിക്ക് എൻ്റെ വഴിയുണ്ട്, എൻ്റെ വഴി തനി വഴി. രജനീകാന്ത് പറഞ്ഞ പോലെ എന്നോട് വഴി തനി വഴി. എപ്പോഴാ എൻ്റെ പണി തീരുന്ന അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു വീടിനകത്തിരുന്നാണ്, നാളെ ഞാൻ ഏതെങ്കിലും ജയിലിനകത്തിരുന്നിട്ടോ എൻ്റെ ഈ പരിപാടി ഒപ്പിക്കാം. അന്ന് ഈ പരിപാടി ഒപ്പിക്കാൻ പറ്റില്ല, അതെപ്പോൾ ഈ സംഭവിക്കുക എനിക്കറിയാം. പിന്നെ പോട്ടാ പോലും, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിലെ കുട്ടികളും ഇല്ലാതെ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പോട്ട പുല്ല് എന്ന് വെച്ചാൽ ഇത്ര കാലം ജീവിതമുള്ളൂ. എൻ്റെ കണക്കുകാരൻ 2000 ദിവസം കൂടി ഞാൻ അവിടെ ജീവിച്ചിരിക്കുക. അത് ഞാൻ എൻ്റെ പണി തരും. അപ്പോൾ ആ വഴിക്ക് പോകും. പക്ഷേ ഇവരെപ്പോഴും ആൾക്കാർ അങ്ങനെയല്ലല്ലോ. അവർക്ക് കുടുംബമുണ്ട്, അവർ കുഞ്ഞുകുട്ടിയാദികളുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. ആയതുകൊണ്ട് അവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ ചിന്തകളുണ്ട്, ഭാവിയെക്കുറിച്ച് വലിയ ചിന്തകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പേടിച്ച് ഉറങ്ങലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഹിറ്റ്ലറുടെയും
അതുപോലെ സ്റ്റാലിൻ്റെയും ഭരണം നടക്കുമ്പോൾ അവിടെയുള്ള പ്രജകൾ എങ്ങനെയാണോ പേടിക്കുന്നത് അതുപോലെ പേടിച്ച് വളച്ചുപിടിയിരിക്കുകയാണ്. ഏതായാലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് ഇപ്പം ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. വായ കൊത്തിക്കൊണ്ട് പറയാ പറയാ ഉറക്കെ പറയാൻ പറ്റില്ല. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുറക്കെ പറയാൻ പറ്റുമോ? ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഉറക്കെ പറയാൻ ഇപ്പൊ ആർക്കാ അവിടെ ധൈര്യമുള്ളത്? അപ്പൊ അതേതുകൊണ്ട് തന്നെ അവര് മുഖം പിടിച്ചിട്ട്, അതായത് തന്റെ ചെവിയിലേക്ക് പോലും കേൾക്കാൻ പറ്റാതെ ഇത് പറയും, ഇതേ പറ്റൂ. ഇതാണ് സത്യം, തമാശയല്ല, ഇതാണ് സത്യം. ഇനിയിപ്പോ നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമയില് കുതിരോട്ടം പപ്പു പറഞ്ഞ പോലെ ഇനിയുള്ള നയം, ഓരോ വ്യക്തിയുടെയും നയം എന്തായിരിക്കും എന്നറിയോ? മിണ്ടരുത്, ഉരിയാടരുത്, മിണ്ടാതെ ഉരിയാടാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. നമസ്കാരം.